ഇല്ലല്ലേ അവിടെ തങ്കക്കടല്ലേ മൂള് കരണ്ട ട്ടോ മൂള് ഇറങ്ങ് മൂള് വാവോ വാവോ വാവാ വാവോ മേഡം മൂളേ ഓരോ മൂളേ കണ്ട കേട്ട മൂള് ഉറങ്ങുന്നില്ല എന്റെ മൂള് നല്ല മൂളല്ലേ ഓ മൂളേ शक्ति नमक मोल मुझे मोड़े कलो इन पोन्न मोल मोलु इन लाल अंकल नोके मोल करे लाल कड़ी मोल करे मोल कर लाल निोड़ चल संसा निपते मानसिकवस्थ ए लाल इन नीड़ों मरकान श्रमिक സൈക്കിയാട്രിസ്റ്റ് ജോർജ് ജോസഫ് എന്റെ ഫ്രണ്ട് ആണ് എല്ലാ സത്യങ്ങളും അദ്ദേഹം എന്നോട് പറഞ്ഞു ഇനി ഒരു മാർഗ്ഗമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ബേബിയെ കണ്ടുപിടിച്ച് മേരി അവനെ ഏൽപ്പിക്കുക ബേബി ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല അവൻ ഇനി ഒരിക്കലും വരില്ല അല്ലേ चेरपकार वंचिका मनसाक्ष विरोधमी मीरे या विवाह कहना ഞാനതിനെ സമ്മതിക്കില്ല എല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് അവളെ നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടല്ല വേണ്ട നീ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത് ഈ കുടുംബത്തിന് എന്തെങ്കിലും സംഭവിക്കാം എന്ന് വെച്ചാൽ അത് എനിക്ക് സംഭവിക്കുന്നതിന് തുല്യമായി കരുതുന്നവനാണ് ഞാൻ ഐ നോ ഇറ്റ് എന്റെ അനുജത്തിക്ക് വേണ്ടി നിന്റെ ജീവൻ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല മീരയുടെ അസുഖം മാറുക എന്നതാണ് നമ്മുടെ ആവശ്യം അതിനുവേണ്ടി എന്ത് ചെയ്യാൻ ഞാൻ തയ്യാറാ നീ ഒന്നുകൂടി ആലോചിക്ക് मेरी की पेंगने उरु माट्टों लांदी
സൈക്കാട്രിസ്റ്റിനെ കാണിച്ചപ്പോൾ മീരയ്ക്ക് മരിച്ചുപോയ അവളുടെ കുഞ്ഞിന്റെ ഓർമ്മയാണെന്നാണ് പറയുന്നത്. കൊച്ചുകുട്ടികളെ കണ്ടാൽ, ഏതെങ്കിലും പാവക്കുട്ടിയെ കണ്ടാൽ പോലും അവൾ അതിനെ എടുത്ത് താലോലിക്കും. സൈക്കാട്രിസ്റ്റ് പറയുന്നത് മീരയെ ആവുന്നതും വേഗം ഒരു വിവാഹം കഴിപ്പിച്ച് ഒരു കുഞ്ഞിന്റെ അമ്മയാക്കണമെന്നാണ്. ഈ നിലയിൽ അവളെ വിവാഹം കഴിപ്പിക്കാന്ന് വെച്ചാൽ, അഥവാ ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറായാൽ തന്നെ അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വഞ്ചനയാവില്ലേ? ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. മീര പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയെന്നല്ലേ നമ്മൾ അവളോട് പറഞ്ഞിരിക്കുന്നത്? അവളുടെ കുഞ്ഞിനെ തന്നെ അവളെ തിരിച്ചേൽപ്പിച്ചാലും, കുഞ്ഞിനെ തിരിച്ചുകിട്ടിയാലെങ്കിലും അവളുടെ അസുഖം മാറുമെങ്കിൽ, കുടുംബത്തിന്റെ അന്തസ്സിനേക്കാളും അഭിമാനത്തെക്കാളും എനിക്ക് വലുത് എന്റെ മീരയുടെ സമനില തിരിച്ചു കിട്ടുക എന്നതാണ്. ആന്റി, മീരയുടെ കുഞ്ഞിനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. മോഹൻ, കുഞ്ഞ്, ആ കുഞ്ഞിപ്പോ ഇവിടെ ഇല്ല. ആന്റി, മോഹൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തത്. മീര പ്രസവിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത ഒരാളിവിടെ വന്ന് ഒരു കുഞ്ഞിനെ ആവശ്യപ്പെട്ടു. മീര പ്രസവിച്ച കുഞ്ഞ് അനാഥയായിട്ട് വളരണ്ടെന്ന് കരുതി ആ കുഞ്ഞിനെ ഞാൻ അയാൾക്ക് കൊടുത്തു. ആന്റി, ആന്റി ആർക്കാണ് ആ കുഞ്ഞിനെ കൊടുത്തത്? ആന്റി അയാളെ അറിയുമോ? അയാളുടെ അഡ്രസ് എന്റെ അടുത്തുണ്ട്. ഇവിടെ തങ്കച്ചൻ താമസിക്കുന്ന ഇവിടെ തങ്കച്ചനും ദാ കടന്ന രണ്ടാമത്തെ വീടാണ്. ഇവിടെ ആരുമില്ലേ? തല്ലി കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ മരിച്ചുവെന്നായിരിക്കും കരുതിയത്. നിങ്ങളുടെ പെങ്ങളെ സ്നേഹിച്ച കുറ്റത്തിന് നിങ്ങൾ എനിക്ക് നൽകിയ പാരിതോഷികമാണ് ഇത്. ബേബി, കഴിഞ്ഞതെല്ലാം മറക്കണം. മീരയുടെ കുഞ്ഞിനെ തേടിയാണ് ഞാൻ ഇവിടം വരെ വന്നത്. മീര അവൾ ആകെ തകർന്നിരിക്കുക. ഈ കുഞ്ഞിനോട് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയൂ. പ്രസവിച്ച മൂന്നാം ദിവസം സ്വന്തം കുഞ്ഞിനെ ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോകാൻ മനസാന്നിധ്യമുള്ള ഒരമ്മയ്ക്ക് ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മീര പ്രസവിച്ച കുഞ്ഞിനെ അവൾക്ക് ആവശ്യമില്ലായിരുന്നെങ്കിലും എനിക്കെന്റെ കുഞ്ഞ് അനാഥമായി വളരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ആരോടും എനിക്ക് പരാതിയില്ല. ഞാൻ എന്റെ കുഞ്ഞുമായി ഇവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. ബേബി, മീര ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി പ്രസവത്തിൽ കുഞ്ഞു മരിച്ചുപോയി എന്ന് ഡോക്ടർ കൊണ്ട് പറയിപ്പിച്ചത് ഞാനാണ്. കുഞ്ഞു മരിച്ചുപോയി എന്നറിഞ്ഞ ആഘാതത്തിലാണ് അവളുടെ മനസ്സിന്റെ സമനില തെറ്റിയത്. അറിഞ്ഞും അറിയാതെയോ നമുക്കൊക്കെ തെറ്റുപറ്റി. കഴിഞ്ഞതൊക്കെ മറക്കണം. ബേബി കുഞ്ഞിനെയും കൂട്ടി എന്റെ കൂടെ വരണം. അല്ലെങ്കിൽ മീര അവളുടെ ജീവിതം. ബേബി, ഞാൻ എന്റെ കാലം വിളിച്ചപേക്ഷിക്കാം പ്ലീസ്. എന്റെ മോളെ കിട്ടിയാൽ മീരയുടെ അസുഖം മാറുമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. ഇല്ല ബേബി, ബേബിയും മരണം. ഇനി എന്റെ പെങ്ങൾക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് നിന്റെ കൂടെ മാത്രമായിരിക്കും. ബേബി വരില്ലേ?
കുഞ്ഞിന്റെ മോൻ കാണുന്നില്ല, കുറച്ചുകൂടി മുഖം ഈ വശത്തേക്കാക്ക്. വേറൊരു പോസ് എടുക്കാം. റെഡി? നീ മോളെ എങ്ങനെ പിടിച്ചാൽ എങ്ങനെയാ? എന്റെ മോളെ അടുപ്പിച്ച് പിടിച്ചേ പ്രിയ. കുറച്ചുകൂടെ കുറച്ചുകൂടെ കുറച്ചുകൂടെ. പ്ലീസ് സ്മൈൽ മോളു, സ്മൈൽ പ്രിയ, സ്മൈൽ. എന്റെ മോളെ ഇവിടെ ഇരിക്കേ, അനങ്ങാതിരിക്കണേ. അങ്ങനത്തെ അനങ്ങാതിരിക്കേ. സ്മൈൽ സ്മൈൽ. മോളെ, നിന്റെ ബേബിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിന്റെ മോളെ കാണണ്ടേ നിനക്ക്? മോളെ, ഇത് നിന്റെ കുഞ്ഞാണ്. Oh.